തന്നെ വിളവ് തിന്നുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ഇപ്പോൾ കണ്ടറിഞ്ഞു. സംസ്ഥാനത്തെ ബിവറേജ് കോർപ്പറേഷനിലാണ് ഈ അഴിമതി പ്രതിഭാസം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബിവറേജസിലെ ഔട്ട്ലെറ്റുകളിൽ നിന്നും ജീവനക്കാർ മോഷ്ടിച്ച് കടത്തിയതും സ്റ്റോക്കിൽ കാണാതായതുമായ 33 കോടി രൂപയുടെ മദ്യമാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് വെറുതെ പറഞ്ഞതല്ല, വിവരാവകാശ രേഖകൾ പറയുന്നതാണ്. മോഷണം പിടിക്കപ്പെട്ടാലാകട്ടെ, കാര്യമായ നടപടികളുമില്ല. കേരളത്തിലെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നടക്കുന്ന ഈ കൊള്ളയ്ക്ക് അധികാരികളും യൂണിയൻ നേതാക്കളുമാണ് കൂട്ടുനിൽക്കുന്നത്. സംസ്ഥാന ഖജനാവിലേക്ക് ഏറ്റവും അധികം വരുമാനം സംഭാവന ചെയ്യുന്നത് ബിവറേജസ് കോർപ്പറേഷനാണ്. എന്നാൽ ഇവിടെ നിന്നും മോഷണം പോകുന്ന അഥവാ കാണാതാകുന്ന മദ്യത്തിൻ്റെ കണക്ക് വർഷം തോറും കുത്തനെ ഉയരുകയാണ്. 2010 2 കോടി രൂപയുടെ മദ്യമാണ് ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് കാണാതായതെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ കണക്ക് 6 കോടിയായി ഉയർന്നു. ജീവനക്കാർ മദ്യം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് വ്യാപകമായ പരാതി ഉയർന്നിട്ടുള്ളതാണ്. പക്ഷേ ആര് നോക്കാൻ, കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്ന് പറയുന്നത് പോലെയാണ്. കോടികളുടെ ക്രമക്കേട് തുടരുമ്പോഴും ഇതുവരെ ക്രിമിനൽ നടപടി സ്വീകരിച്ചത് വെറും 6 സംഭവങ്ങളിൽ മാത്രമാണ്. ബാധ്യത വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും മദ്യത്തിൻ്റെ പണം ഈടാക്കുന്ന ബെവ്കോ പക്ഷേ മദ്യം വിറ്റില്ലെന്ന പേരിൽ നികുതി സർക്കാരിലേക്ക് അടയ്ക്കുന്നുമില്ല. വിൽക്കാൻ സൂക്ഷിക്കുന്ന മദ്യത്തിൻ്റെ സ്റ്റോക്കിൽ വരുന്ന കുറവിനെ ബെവ്കോ ലയബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. വർഷം 2 തവണയാണ് സ്റ്റോക്ക് പരിശോധിച്ച് ലയബിലിറ്റി കണക്കാക്കുന്നത്. സ്റ്റോക്കിൽ കുറവ് കണ്ടെത്തിയാൽ എത്ര രൂപയുടെ മദ്യമാണോ കാണാതായത് അത്രയും രൂപ അവിടുത്തെ എല്ലാ ജീവനക്കാരും തുല്യമായി പങ്കിട്ട് വീതിച്ച് ബെവ്കോയ്ക്ക് നൽകണം. കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും എത്ര രൂപയുടെ മദ്യമാണോ കാണാതായത് അതുമാത്രം തിരിച്ചടച്ചാൽ മതി. മദ്യത്തിൻ്റെ വലിയൊരു ശതമാനം സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതിയാണ്. എന്നാൽ ഇത്തരത്തിൽ കുറവ് വരുന്ന മദ്യം വിറ്റതല്ല കാണാതായതാണ് എന്ന ന്യായം പറഞ്ഞ് ബെവ്കോ തിരിച്ചുപിടിക്കുന്ന ഈ കോടികളിൽ നിന്ന് 1 രൂപ പോലും നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് അടയ്ക്കുന്നുമില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ മദ്യം കാണാതായതിനെ തുടർന്ന് ജീവനക്കാരിൽ നിന്ന് തിരിച്ചുപിടിച്ച 33 കോടി രൂപ എന്തിന് ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് ബെവ്കോയ്ക്ക് മറുപടിയുമില്ല. പലപ്പോഴും ആരാണ് മദ്യം കടത്തിക്കൊണ്ടു പോയതെന്നോ ആരാണ് യഥാർത്ഥ ഉത്തരവാദിയെന്നോ അന്വേഷിക്കുന്നത് പോലുമില്ല. ആരെങ്കിലും ചെയ്ത കുറ്റത്തിൻ്റെ കൂട്ടുത്തരവാദിത്വം ഏൽക്കേണ്ട ഗതികേടിലാണ് മറ്റ് ബെവ്കോയിലെ ജീവനക്കാരും. സത്യസന്ധമായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഇത് ബാധകമായി. കോടികളുടെ മദ്യം കാണാതാകുമ്പോഴും അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിയെ കണ്ടെത്താനുള്ള സംവിധാനം ബെവ്കോയ്ക്കില്ല. മദ്യത്തിൻ്റെ പണം മാത്രം തിരിച്ചുപിടിക്കുന്നതിനാൽ മദ്യം കാണാതാവുന്നത് ഓരോ കൊല്ലവും കൂടുകയാണ്. അതുപോലെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ജനപ്രിയ ബ്രാൻഡുകൾ കിട്ടാനില്ല. ബാറുകാരെ സഹായിക്കാനാണ് ഈ കൃത്രിമ ക്ഷാമം വരുത്തുന്നതെന്നാണ് ആരോപണവും.